മുനമ്പം മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ ഏകദിന സ്വയം തൊഴിൽ പരിശീലന സെമിനാർ നടന്നു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു സ്വപ്നമാണ് ഒരു തൊഴിലുണ്ടായിരിക്കുക എന്നുള്ളത്. അത് നല്ല രീതിയിൽ ആ തൊഴിലിൻ്റെ മേഖലകൾ കണ്ടുപിടിച്ച് നമ്മൾക്ക് പ്രായോഗികമായ വിധത്തിൽ അതെത്തിച്ചേർക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ സംഘടനയായ മുനമ്പം മർച്ചന്റ്സ് അസോസിയേഷൻ വനിതാവിൻ്റെ നേതൃത്വത്തിൽ തന്നെ അത് തുടങ്ങാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. ഉദ്ഘാടനം ചെയ്യുന്നതിന് നാം പറഞ്ഞാൽ ആരാധ്യയായ സുരേഷ് കുട്ടികളെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ചെയ്തിട്ടുള്ള പ്രമുഖരായ ഒരേ സന്തോഷത്തിൽ കൂടിയാണ് ഉദ്ഘാടനം പരിപാടിയായിട്ട് സംഘടനാ ലെവലിൽ ആദ്യം ഞങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രസിഡന്റ് വേണ്ടി പറഞ്ഞതുപോലെ കുറെ കാലമായിട്ട് ഈ ഒരു സന്ധിക്ക് ഇങ്ങനെ ഒരുക്കം കൂട്ടി ഒരുക്കം കൂട്ടി ഒരുക്കം കൂട്ടി പോലെ ഞങ്ങളുടെ ആഗ്രഹം കുടുംബ പരിസരത്ത് പള്ളിപ്പുറം പഞ്ചായത്ത് പരിസരത്ത് നിരാലംബരായ ജീവിത ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്ന സ്ത്രീജനങ്ങൾക്ക് റത്താളിയാവുകയും അതിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ടുള്ള സംഘടന തീരുമാനിക്കുകയും അത് ആദ്യപടിയായിട്ട് ഉള്ളവരെത്തിയിരുന്നു. ഒരുക്കം കൊണ്ട് ഉപകാരമായി ശ്രദ്ധിക്കുന്നതെങ്കിലും അവരോട് ചെന്ന് പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കണം, നല്ലൊരു വരുമാന മാർഗം ഏത് രീതിയിലാണ്, നിങ്ങളുടെ ഏത് കഴിവിനാണ്, നിങ്ങൾ കഴിവിനനുസരിച്ച് വളരാൻ നിങ്ങൾ കുടുംബത്തിന് താങ്ങും തന്നലുമായി തീരണം. നമ്മുടെ പുരുഷന്മാരോടൊപ്പം ഒരു കൈത്താങ്ങായി സ്ത്രീയും ഉയർന്നു വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടു ഈ മഹനീയമായ ചടങ്ങിനെ ക്ഷണിച്ച മുനമ്പം മർച്ചന്റ്സിന് നന്ദി അർപ്പിച്ചുകൊണ്ടു ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൊടുത്തിരിക്കുന്നു. നന്ദി, നമസ്കാരം. ചോദിച്ചു വളരെ പൈസ നമ്മൾ തന്നെത്താൻ ഉണ്ടാകുന്ന പൈസ രണ്ട് പെണ്ണാണ്. ഞാൻ രണ്ട് പെൺകുട്ടികളാണ് എനിക്ക്, എന്റെ ഹസ്ബൻഡ് മരിച്ചു 50 വർഷം. ഞാൻ എത്തിക്കൊരു കടകളിൽ ഇവിടേക്ക് ഞാൻ 10 വർഷം പഠിച്ചായിരുന്നു അവരായിട്ട്. എൻ്റെ കാര്യങ്ങളും കട കാര്യങ്ങളും മുഴുവനും ഞാൻ ചെയ്യും. ഞാൻ കൂടാതെ ഒരു എൽഐസി എഴുതിയിരിക്കുകയാണ്. എനിക്ക് രാവിലെ ഞാനൊരു 5 മണിക്ക് എഴുന്നേറ്റവരെയും ഞാൻ ഉറങ്ങുന്നത് രാത്രി 12 മണിക്കാണ്. എന്നോട് എല്ലാവരും ചോദിക്കും ഇപ്പൊ ഉച്ചയ്ക്ക് എന്താ എൻ്റെ ആവശ്യം. ഇപ്പഴൊന്നല്ല, സമയം ഓർത്തിട്ടിരിക്കാനുള്ളല്ലോ, നമുക്ക് ഉറങ്ങാൻ എപ്പോഴെങ്കിലും ഉറങ്ങാം. പക്ഷെ എനിക്ക് ഓർമ്മ വരാറില്ല. എന്നാൽ ഞാൻ അത്ര ഭയങ്കരമായിട്ട് എൻ്റെ ഒരു